ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇഫ്താറിന് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡ്ഡിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 teaspoon ഗീ ആണ് കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ നമ്മുടെ ഓർഗാനിക് ഗീ ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വന്ന സമയത്തേക്ക് ഞാൻ 3/2 tablespoon പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര പാനി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഒന്ന് പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അതായത് കാരമലൈസ് ആയിട്ട് വരുന്ന സമയത്തേക്ക് 1/4 cup തേങ്ങ ചിരവിയത് കേട്ടോ. നല്ല പച്ചത്തേങ്ങയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടെ. എന്നിട്ട് നമ്മുടെ കോക്കനറ്റ് നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് തീ കുറച്ച് പിന്നെ അതിലേക്ക് നന്നായി പൊടിച്ച കാഷ്യൂനട്ട് ഒരു 10 കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ കൂടുതൽ കരിഞ്ഞു പോകും. തീ ഓഫാക്കിയ പിന്നെ 1 pinch നമ്മൾക്ക് കാടമം പൊടിച്ചത്, ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റി തണക്കാൻ വെക്കാം. ഇനി നമുക്ക് വീണ്ടും നമ്മളെ പാനിലേക്ക് 1 tablespoon സെയിം ഗീ എടുത്തിട്ട് അതിന് നമുക്ക് പഴം നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ പഴംപൊരിക്കൊക്കെ അരിയുന്ന പോലെ നീളത്തിൽ നടന്ന് കട്ട് ചെയ്യാണ്ട് ഓരോന്നിങ്ങനെ പൊരിച്ചിട്ട്, അതായത് നമുക്ക് ഗീലിട്ടിട്ട് നമ്മൾ വാട്ടിയെടുക്കൂലേ, അതുപോലെ വാട്ടിയെടുക്കണം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കുറച്ചിങ്ങനെ നേരെ തിന്നായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പഴം വാട്ടിയിട്ടായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പ്ലേറ്റിൽ എടുത്തിട്ട് ഇടുന്ന സമയത്തും നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ചൂട് പോകുന്നതിന് മുമ്പില്ലേ പൊട്ടിപ്പോവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 പഴത്തിൻ്റെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ തണുത്തിട്ടുണ്ടാവും. ഇനി അതൊന്ന് ജസ്റ്റ് ഇതുപോലെ നിരത്തിയിട്ട് നല്ലോണം ഓവറായിട്ട് ഫില്ല് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾക്കിങ്ങനെ റോൾ ചെയ്ത് എടുക്കാം. കണ്ടില്ലേ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇനി നമുക്കൊന്നും കൂടി ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒന്നും കൂടി സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴമാണ്. പിന്നെ കൂടാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ നിഷ്വാന സൈനിങ് ഓഫ്. ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.